हेलो फ्रेंड्स, ഞാൻ മുഹമ്മദ് ജസർ ഇഖ്ബാൽ. വെൽക്കം ടു മൈ ന്യൂ മോട്ടിവേഷണൽ വീഡിയോ. ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹൗ ടു ഇംപ്രൂവ് സെൽഫ് കോൺഫിഡൻസ്. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മളെ പലപ്പോഴും ആളുകൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസക്കുറവ് നമുക്ക് തോന്നാറുണ്ട്. നമ്മുടേതായുള്ള അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാവുന്ന വേളയിൽ പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നുണ്ട്. ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ നേടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം ഒരു 10x ലെവലിലേക്ക് നമുക്ക് ഉയർത്താനുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ബോണസ് ടിപ്പ് നിങ്ങൾക്ക് നൽകും. എൻ്റെ ലൈഫിൽ ഒട്ടനവധി ചേഞ്ചസ് വന്ന ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലുണ്ടാവും. ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് പ്രോബ്ലം എന്നാണ്, നമ്മൾ പ്രശ്നത്തെ നേരിടുക എന്നത്. ഇപ്പം നമ്മൾ വിദ്യാർത്ഥി ആയിക്കോട്ടെ, നമ്മൾ വിദ്യാർത്ഥി ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിദ്യാഭ്യാസം പഠിക്കുക എന്നതാണ്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, മടി കാരണം നമ്മളത് മാറ്റിവെക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ്, അതിനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നതാണ്. ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പ്രോഫിറ്റ് ലോസും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. ബിസിനസ് നേരിടുമ്പോൾ അതൊരു പ്രോബ്ലം, അതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യണം, നേരിടണം. അങ്ങനെ നേരിടുമ്പോൾ നമ്മൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അങ്ങനെ ലൈഫിൽ നമുക്ക് എന്ത് ചെറിയ പ്രോബ്ലം എന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മവിശ്വാസം എന്ത് ചെയ്യും, വർദ്ധിക്കും. പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ഓവർകം യുവർ വീക്ക്നെസ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യലാണ്. ഈ പലപ്പോഴും നമുക്ക് ബുക്ക് വായന മടിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളൊരു വീക്ക്നെസ് ഉള്ള ആളാണെങ്കിൽ ആ ബുക്ക് വായന ഇങ്ങനെ നിരന്തരം കൂട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടും. ചില ആളുകൾക്ക് രാവിലെ നേരത്തെ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അവർ രാവിലെ നേരത്തെ എണീക്കുന്ന ആ വേളയിൽ അവരുടെ കോൺഫിഡൻസ് നല്ല ഉയരാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ ഫോക്കസ് സ്ട്രെങ്ത്തിലേക്ക്, നിങ്ങളിപ്പോൾ ഒരു നല്ല പാട്ട് പാടാൻ കഴിവുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഡാൻസ് കളിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ടീച്ചിങ്ങിൻ്റെ നല്ല എബിലിറ്റി ഉണ്ടെങ്കിൽ, ഈ സ്ട്രെങ്ത്ത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങൾ ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ടീച്ചിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് നല്ല ഇൻക്രീസ് ചെയ്യും. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്ക് എ പോസിറ്റീവ് ബുക്ക്. നിങ്ങൾ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ പോസിറ്റീവ് ബുക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബുക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നേട്ടങ്ങളും, നിങ്ങൾക്ക് സന്തോഷം തന്ന ദിനങ്ങളും, നിങ്ങളുടെ കഴിവുകളും എല്ലാം ആ ബുക്കിൽ നിങ്ങൾ നിങ്ങളുടേതായുള്ള രീതിയിൽ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾ ഓരോ ദിവസവും ഈ ബുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ നേട്ടവും ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല ഉയരാൻ സാധിക്കും. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെവലപ്പ് ന്യൂ സ്കിൽസ്. നമ്മൾ ഒരു കഴിവുണ്ട്, നമുക്കിപ്പോൾ പാട്ട് പാടാനൊരു കഴിവുള്ള ആളാണെങ്കിൽ നമ്മൾ വേറെ ഇതിലേക്കും പോയിക്കൊണ്ട് നമ്മുടെ സ്കിൽസ്, ഇപ്പോൾ ഡാൻസും കൂടി കൂട്ടിയിട്ട് നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാവരും അറിയുമ്പോൾ ഒരുവിധ ആളുകളും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതാറ്, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് മറിച്ചാണ്, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ വേണ്ടി പഠിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് എഴുതാൻ. അങ്ങനെ നമുക്ക് കഴിയുന്ന ചെറിയ ചെറിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്പീക്കിംഗ് ഒരു സ്കില്ലാണ്. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലവണ്ണം കൂടും, ഇമ്പ്രൂവും ചെയ്യും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ കഴിയും. നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവായുള്ള ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞ ആ ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഇന്ന് ഡിജിറ്റൽ വേൾഡിലാണ്. അപ്പോൾ ഇന്ന് മൊബൈൽ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളൊരു 30 സെക്കൻഡ് ഒരു മിനിറ്റോ ഉള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ വീഡിയോ നിരന്തരം നിങ്ങളൊരു 30 ഡേയ്സ് നിങ്ങൾ ഒരു ടാർജറ്റ് വെച്ചുകൊണ്ട് 30 ദിവസം അടുപ്പിച്ച് നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ആ മൊബൈൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളിങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇനി ആ വീഡിയോ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും ഇരട്ടിയായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് ഈ ഒരു 5 ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇൻറ്റാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഞാൻ മുഹമ്മദ് ജസർ ഇക്ബാൽ.